ഏകദേശം 6 മണിയായപ്പോൾ പോരേന്ന് ഇറങ്ങിയതാണ് ട്ടോ അപ്പോൾ നമ്മൾ ഇത്രയും നേരത്തെ ഇറങ്ങിയതിന്റെ റീസൺ എന്താ ഇത് കണ്ടോ ഇത് ലോക്ക്ഡ് ആണ് അപ്പം വീണ്ടും പ്രശ്നം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസം അടുത്തു കഴിഞ്ഞ് 9 മാസക്കായി പിന്നെ ഡെലിവറി ഡേറ്റ് ഇപ്പോഴും പറയുന്നത് സംഭവം ഇത്രയും നേരം ഞാൻ ഉറങ്ങി നീങ്ങും എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കാണിക്കാൻ വന്നതാണ് മേപ്പാടി വിംസിലേക്ക് അപ്പം 8 മാസം ലാസ്റ്റ് ആയി അപ്പം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ് ഇന്നാണ് തന്നിട്ടുള്ളത് റബിയുൽ ലെവൽ 12 ഡേറ്റ് തന്നിട്ട് അതുകൊണ്ട് നമ്മളെ നബിദിന്റെ പരിപാടികളൊക്കെ തൽക്കാലം റദ്ദായി പോയിരിക്കുകയാണ് ഗൈസ് ഇപ്പം നമ്മളിതാ ഇവിടെ എത്താനായി ഏകദേശം 6 മണിയായപ്പം പോരേന്ന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം നമ്മൾ ഇത്രയും നേരത്തെ ഇറങ്ങിയതിൻ്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഇന്ന് സ്കാനിങ് ഉണ്ട് അപ്പോൾ സ്കാനിങ്ങിന് നമ്മൾ അവിടെ ചെല്ലുന്ന ടൈം വെച്ചിട്ടാണ് അവർ ടോക്കൺ തരുന്നത് അപ്പം നേരത്തെ ചെന്നാൽ നേരത്തെ കാണിച്ചിറങ്ങാം നേരം വൈകി ചെന്നാൽ നേരം വൈകി കാണിച്ചിറങ്ങാം ഞങ്ങൾ അന്നേ ഏകദേശം 9:30 ആയപ്പോൾ എത്തിയത് ആ സമയത്ത് ചെന്നിട്ട് പിന്നെ 1:30 സ്കാനിങ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയത് പിന്നെ കാണിക്കലൊക്കെ കൂടെ കഴിഞ്ഞപ്പോൾ 3 മണിയായി അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ് ഇവിടെ എപ്പോഴും നല്ല തിരക്കാണ് ഇപ്പുറത്തത് ഉപ്പച്ചിയുണ്ട് ബേക്കിൽ ഉമ്മച്ചിയുണ്ട് ഇനി നമ്മളിവിടെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ കാണിക്കാൻ പോകും ഉപ്പച്ചി നേരെ പള്ളിയിലേക്ക് പോകും ഉപ്പറിലേക്ക് പോകണം അവിടെ നിന്ന് പരിപാടിയൊക്കെ ആയതുകൊണ്ട് റാലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിവിടെ എത്തിയിട്ടാണ് കാണിച്ചത് ആശുപത്രി നല്ല ശാന്തമായി കിടക്കുന്നു ഗൈസ് നിങ്ങളൊന്ന് എല്ലാം കഴിഞ്ഞ് വിളിച്ചപ്പോ ഗൈസ് ആദ്യം നമുക്ക് ഇവിടെ നിന്ന് ആരില്ലാത്തത് കൊണ്ട് നല്ല സമാധാനത്തിൽ വീഡിയോ എടുക്കാം ആദ്യം നമുക്ക് സ്കാനിങ്ങിലുള്ള ടോക്കൺ എടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം കാണിക്കാനുള്ള ടോക്കൺ എടുക്കണം ഗൈസ് ടോക്കൺ എടുക്കേണ്ട സമയത്ത് പക്ഷേ സ്ഥലത്ത് ഇവിടെ ആരുമില്ല ഓ മൈ ഗോഡ് ഇവിടെ കാണിക്കുന്നിടത്തും തുറന്നിട്ടില്ല ഇതെന്താണ് സംഭവം ഇവിടെയാണ് നമ്മൾ കാണിക്കാനുള്ളത് കാണിക്കാനുള്ള സംഭവമൊക്കെ പൂട്ടി വെച്ചിട്ട് നീന് സൗണ്ടും അല്ല ശേ സൗണ്ട് സമയം വല്ലതും ഉണ്ടാവോ ഓ മൈ ഗോഡ് ഗൈസ് ഇത് കണ്ടോ ഇത് ലോക്ക്ഡ് ആണ് എന്താ സംഭവം ഇതെപ്പോൾ ഓപ്പൺ ആവും നമ്മൾ രാവിലെ തന്നെ വന്ന് മണ്ടന്മാരായി തോന്നുന്നു നമ്മളിത്ര രാവിലെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ആരുമില്ല ഗൈസ് ഡോക്ടർമാരും വന്നിട്ട് ഡോക്ടർമാർ പിന്നെ എന്തായാലും എത്താനാവുന്നേ ഉണ്ടാവുള്ളൂ എന്നാലും ടോക്കൺ എടുക്കാനുള്ളടത്തും ആരുമില്ല ഡോക്ടർമാരെ റൂമൊക്കെ പൂട്ടി വിട്ട് തീരുമാനമായി നട്ട പൊലിച്ചൊക്കെ നീച്ച് വന്ന് നിർത്തി ഗൈസ് ഇപ്പൊ സമയം എത്രയായിരുന്നു 30 സമയം പറയും 6:30 ഇപ്പം 6:30 ഇവിടെ ടോക്കൺ എടുക്കാനുള്ള ടൈം വന്നിട്ടുണ്ട് 8:30 എത്രയമ്മ മണ്ട അടിച്ച് പൊട്ടിക്കണം രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടോക്കൺ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വന്നാണ് 8:30 നോക്കിയത് 8:30 ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോകണം തീരാന്ത് രാവിലെ തുറക്കും അല്ലെങ്കിൽ ഏ രാത്രി ഉറക്കില്ല ഗൈസ് പറയണം ഇപ്പൊ ഇതാ ഒരു ചേട്ടൻ വന്ന് പറഞ്ഞതാണ് ഇവിടെ 8:30 തുറക്കുള്ളൂ വല്ലാത്തൊരു കഷ്ടം ഇനി വരുന്നവരെങ്കിലും ശ്രദ്ധിച്ചോളൂ സ്കാനിങ്ങിന് തന്നെ രാവിലെ തന്നെ പാഞ്ഞു വരാൻ നിൽക്കണ്ട 8:30 ഇവിടെ ഓപ്പൺ ആവുള്ളൂ 8:30 ആകുമ്പോഴത്തേക്ക് എത്തിയാണ് പക്ഷെ നമ്മൾ വന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പച്ചിക്ക് 1:00 റാലി ഉണ്ട് അപ്പോൾ അതിന് പോകണം അതിന് 8:00 ആയിട്ടാണ് റാലി അതുകൊണ്ട് നമ്മളെന്തൊക്കെയത്
ഇത്ര രാവിലെ പോകുന്നുണ്ട് അവിടെ. വല്ലാത്ത പ്രശ്നം. ഇനി പെട്ടര വരെ ഇവിടെ കട്ട പോസ്റ്റ്. ഞാനാണെങ്കിൽ പൊരിന്ന് ഓട്സും ഓർലിക്സും തിന്നിറങ്ങിയതാണ്. കുറച്ച് എന്നെ ഇപ്പോൾ വിശക്കാൻ തോന്നുന്നു. എന്നെ പോലെ ഇതുവരെ ശരിയത് കെട്ടാണ് ഈ ലോകത്ത് വേറെ ആരാളുള്ളത്. അവിടെ കിടന്ന് ഉറങ്ങുമ്പോഴും വീഡിയോ എടുക്കാൻ കാണിച്ച എൻ്റെ മനസ്സിനെ നിങ്ങളാരും കാണാതെ പോകരുത്. ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചേക്കണേ. സമയപ്പം ഏകദേശം 8:58 അതായത് 8 മണിയോടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റേഴ്സ് വരാനായപ്പോഴത്തേക്കിനും അവിടെ അത് തിരക്കായിക്കണേ. അപ്പം ഇത്രയും നേരമായിട്ട് ഞാൻ ചെയ്തതെന്നു വെച്ചാൽ കുറച്ച് നേരം ഇവിടെ നിന്ന് ഇവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പിന്നെ കുറച്ച് നേരം ലുഡോ കളിച്ച് പിന്നെ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങി കുത്തിരിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ സമയം അങ്ങ് പോയി. എന്തായാലും ഇപ്പം ഇതവിടെ ഫുള്ള് ലൈന് നിൽക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഏതായാലും അമ്മച്ചി അവിടെ നിൽക്കുന്നുണ്ട് ടോക്കൺ എടുക്കാൻ വേണ്ടി. അമ്മച്ചിയാണ് ഫസ്റ്റ്. ഇപ്പം അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതിന് കൊടുക്കണം. എന്താണ് ബ്ലഡ് ടെസ്റ്റിന് കൊടുക്കാണ്ട്. അപ്പം അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കണം. കാരണം രാവിലെ അവിടെ നിന്ന് വരുമ്പോൾ ഓട്സും ഓർലിക്സും കഴിച്ചിറങ്ങിയതാണ്. ഇപ്പം 6 മണിക്ക് അത് കഴിച്ചതാണ്. ഇപ്പം ഏകദേശം 8 മണിയായി. അപ്പം നമുക്ക് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ട് ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് കേട്ടോ. അപ്പം ചെറുതായിട്ട് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ട് വേണം ഉണ്ടാക്കാൻ. ചായ കുടിക്കാൻ പോകാൻ നമ്മൾ വന്നതിന് എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ? ഒന്നാമത്തെ ടോക്കൺ തന്നെ കിട്ടി. ഇനി ഫസ്റ്റ് തന്നെ വേഗം കാണിച്ച് അല്ല സ്കാനിങ് ചെയ്താൽ വേഗം കാണിക്കലും കഴിയും. അപ്പം നമുക്ക് എന്താക്കാം, സ്കാനിങ് അല്ല ബ്ലഡ് ടെസ്റ്റിനുണ്ട്. കിളിയൊക്കെ മൊത്തത്ത് പാറി കുത്തിരിക്കുകയാണ്. ഒന്നാമത് ഉറക്കക്ഷീണം നല്ലോണം ഉണ്ട്. എൻ്റെ മുഖത്ത് തന്നെ നോക്കിയാൽ തിരിയും. മുഖത്തൊക്കെ ആകെ ഡള്ളായിട്ട് ഗൈസ് ഉറക്കത്തിൻ്റെ. അപ്പം നമുക്ക് എന്തായാലും ഇനി ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ട് ബാക്കി ക്യാൻറ്റീനിൽ എത്തിയിട്ട് കാണാം. ഓക്കെ. എച്ച് ബിയും അതുപോലെ തന്നെ PPBS എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെസ്റ്റുമാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പം ഉമ്മച്ചി എന്തായാലും സ്കാനിങ്ങിൻ്റെ അടുത്തേക്ക് പോയിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബില്ലടച്ചിട്ട് സ്കാൻ ഇത് എടുക്കാൻ പോവാണ് ഗൈസ്. അപ്പം വീണ്ടും പ്രശ്നം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എച്ച് ബിയും അതുപോലെ തന്നെ ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം നമ്മളെന്താക്കണം ഫുഡ് കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഫുഡ് കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇനി കറക്റ്റ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നേരെ നമ്മൾ ക്യാൻറ്റീനിലേക്ക് പോവാം. നമ്മളിതാ സ്കാനിങ്ങിൽ പോവാണ്. ക്യാൻറ്റീനിൽ പോവാണ്. പാഴ വിശക്കാത്തൊരു വിശക്ക് നോക്കും. ഇവിടെ നിന്ന് ക്യാൻറ്റീനിലേക്ക് എത്തുമ്പോഴത്തേക്കും താഴെയാണ് സംഗതിയുള്ളത്. കണ്ടോ ഗൈസ്, ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ക്യാൻറ്റീനിൽ എത്തിയിട്ടുണ്ട്. മുട്ട റോസ്റ്റും പിന്നെ എന്തെങ്കിലും വെള്ളപ്പും കൂടെ ഞാൻ ഓർഡർ ചെയ്ത്. കുമ്പച്ചി ബാജിക്കറിയും പിന്നെ സൺസെറ്റ് വരുന്ന ബുള്ളിയും. എൻ്റെ റീല പോയി കിടക്കുകയാണ്. അതാണ് ഞാനിങ്ങനെ ഈ പിന്നേ വലിച്ച് നീട്ടി പിന്നേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ആവുമെന്ന് വിചാരിക്കാം നമുക്ക്. അപ്പം നമുക്ക് നല്ല രീതിയിൽ വർത്തമാനം പറയാനാവും. അല്ലാത്ത സമയം ഇങ്ങനെ തന്നെ എനിക്കെന്ത് സ്ഥിതി. ഇവിടെയാണ് ചെറുതായിട്ട് മഴ എത്തുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ കാത്തിരിക്കണം. ഇവിടെയും കുറച്ച് നേരം കാത്തിരിക്കണം. ഇതാ നല്ല ചൂടുണ്ടോ? ചൂടില്ലാത്ത വെള്ളപ്പും കറി ചൂടുണ്ടോയെന്ന് അറിയില്ല. മുട്ട റോസ്റ്റും അപ്പുറത്തത് ബാജിക്കറിയും മോരിയും ഉണ്ട്. ഉമ്മച്ചി കഴിക്കാൻ നോക്കിയിട്ട് ഞാനും കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ട്. കൊഞ്ചോ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അതാണ് ഇനി കോപ്രായം കാട്ടിക്കൊണ്ടിരുന്നത്. ഹേ ഗൈസ്, നിസ്യാൻ ഗീത അവിടെ വീഡിയോ കോൾ ചെയ്യുന്നത്. എന്റെ പരിപാടി വെക്കുന്നില്ല. അതെ, നമ്മൾ
നേരെ സ്കാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. ഇപ്പം 8:40 ഫുഡ് കഴിച്ചത്, ഇനി 10:40 ആകുമ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റും കൊടുക്കണം. എൻ്റെ തലവേദന കയ്യിലുള്ള തളർന്ന് തിന്നതെല്ലാം തേച്ച്, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് കയറി മടുത്ത്. എപ്പോ കയ്യാതെ അണ്ടിക്കീടി പാത്തൊക്കെ കുറിക്കൊക്കെ കിട്ടിയിട്ട് അന്ന് വെട്ടി തയ്ക്കണം ചേച്ചി മറന്നു. സ്കാനിങ്ങിന് ഇരിക്കടി, ഡോക്ടർ ഇതുവരെ എത്തിയില്ല. ഗൈസ്, അങ്ങനെ നമ്മളെ സ്കാനിങ് കഴിഞ്ഞ് ഒരു കടമ്പ നമ്മൾ കിടന്നിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം 10:30 പോയിട്ട് ബ്ലഡ് റിസൾട്ട്, അല്ല ബ്ലഡ് കൊടുക്കണം, അത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് എടുക്കണം, അത് കഴിഞ്ഞിട്ട് വേണം കാണിക്കാൻ. ഇപ്പം നമ്മളെ ബേബിക്ക്, ബേബിക്കല്ല എനിക്കും 33 weeks 5 days ആയി ഗൈസ്. ഇനി അധിക ദിവസമൊന്നുമില്ല. ഇതിനകത്തും ഇതിൻ്റെ ഡേറ്റ് കാണിക്കുന്നത് 11 നവംബർ 11 കാണിക്കുന്നത്. എന്തായാലും ഡോക്ടറെ കാണിച്ചിട്ട് അറിയാം, കാരണം ജെലിക്കാക്ക് വരണം എന്നുണ്ടെങ്കിൽ ഈ ഡേറ്റ് കിട്ടിയിട്ട് വേണം വരാൻ. എന്തായാലും റിസൾട്ട് കാണിച്ചിട്ട് ചില ബേബിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് സ്കാനിങ്ങിൽ ഇതൊക്കെ കാണിച്ചെന്ന് ബേബിനെ കാണിച്ചൊക്കെ തന്ന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരു സമാധാനമായത്. കാരണം 5 മാസത്തെ സ്കാനിങ് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് സ്കാനിങ് ചെയ്യുന്നത്, അതായത് അനോമലി സ്കാനിങ് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് സ്കാനിങ് പറഞ്ഞത്. ബേബിനെ കണ്ട ഒരു സന്തോഷം എൻ്റെ മുഖത്തുണ്ടാവും. പിന്നെ ഇനിയിപ്പം അടുത്ത കടമ്പയും കൂടെ കിടന്ന് ഇതൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനമുള്ളൂ. എനിക്കാണെന്നെൻ്റെ ഉറക്കം തൂങ്ങിയിട്ട് ഞാൻ അവിടെ സ്കാനിങ്ങിനൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഇരുന്നു. അപ്പം എന്തായാലും നമുക്കിനി അടുത്ത പരിപാടി ബ്ലഡിൻ്റെ റിസൾട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ല ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പോകണം. അപ്പം അങ്ങോട്ട് പോകാം. അത് നമ്മളെ ബേബിനെ കാണിക്കുന്നുണ്ട്, പക്ഷേ ഡോക്ടർമാർക്ക് മനസ്സിലാവും നമുക്ക് തിരിയുന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ എനിക്ക് അവിടെ നിന്ന് ഒരു കാണിച്ചു നിൽക്ക്, ഞങ്ങൾ കുറച്ച് വെയിലും വെട്ടമുള്ള എടുത്ത് നിൽക്കുകയാണ് കേട്ടോ, കാരണം രാവിലെ തന്നെ വന്ന് ഇപ്പോഴും തണുപ്പ് കിട്ടിയില്ല. ഇനിയിപ്പോൾ ഇന്ന് ഇവിടുന്ന് എപ്പം കഴിച്ചില്ലാവുന്ന ഒരു പിടുത്തുമില്ല. നമ്മൾ മേലെ പോയി ഈ സാധനം ഒരു ഫ്രൂട്ടി മേടിച്ചിരിക്കണം. ഫ്രൂട്ടി എടുമ്മ, ഫ്രൂട്ടിയുടെ വിശക്കുന്നൊന്നുമില്ല, ഇവിടെ വെറുതെ ബോറടിച്ചിരുന്നപ്പോൾ മേടിച്ചാണെങ്കിൽ. നമ്മളെ ഡോക്ടർ കാണിക്കാൻ ഇരിക്കുന്നതിൻ്റെ പുറത്തിരുന്നിട്ടാണ് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ സമയത്തൊക്കെ ഞാൻ നോർമലായിരുന്നു, എനിക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ചെറിയൊരു ക്ഷീണമുണ്ട്, കാരണം 6 മണിക്ക് വന്നിട്ട് ഇപ്പം 2 മണിയായി. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ഞാൻ ബിരിയാണിയും അതേപോലെ തന്നെ ഉമ്മച്ചി സാധാ ചോറുമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ബിരിയാണിയൊക്കെ വന്നു. അപ്പം തന്നെ എനിക്ക് കഴിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത പോലെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ 1st ബിരിയാണി ഓർഡർ ചെയ്തത്, എന്നാൽ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കൻ കാലൊക്കെ എടുത്ത് നോക്കി, കുഴപ്പമില്ലാതൊക്കെ രീതിയിൽ കഴിക്കാൻ നോക്കി. പക്ഷേ ഇതിൽ ഭയങ്കര മസാലയായിരുന്നു. പിന്നെ ഇത് കഴിച്ചിട്ട് ഒരു 8 പണി എനിക്ക് 2 ദിവസം കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൽ നമ്മൾ 2 ദിവസം ഹോസ്പിറ്റലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇൻഷാല്ലാ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുക, അത് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാനുണ്ട് ഗൈസ്. ഫസ്റ്റ് ലേബറും എക്സ്പീരിയൻസൊക്കെ അതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് നേരെ ലിഫ്റ്റിലാണ് പോയത്. ഞാൻ വരുമ്പോഴൊക്കെ സ്റ്റെപ്പ്, ഞാൻ മാക്സിമം സ്റ്റെപ്പ് കയറാറുണ്ട്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ അന്തം വിട്ട് കുന്തം വിട്ട് ലിഫ്റ്റിൽ നിൽക്കുകയാണ് ഞാൻ. അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നേരെ കാണിച്ച് ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുള്ള രീതിയിലായി. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക്, അതായത് ഉപ്പച്ചി നമ്മൾ കാണിച്ചു കഴിഞ്ഞപ്പോൾ വന്ന് കൂട്ടി പോണ വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഫ്രൂട്ട്സും അതേപോലെ തന്നെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു ഷോപ്പിലും കൂടെ കയറിയിട്ടുണ്ട്. എനിക്കിപ്പം 9th മാസം സ്റ്റാർട്ട് ചെയ്യാൻ ഇനി കുറച്ച് ഡേയ്സും കൂടെ ഉള്ളൂ. അപ്പോൾ ഡേറ്റ്സൊക്കെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സെർവിക്സ് വലുതാവാനും അതേപോലെ തന്നെ ഡെലിവറി ഒക്കെ എളുപ്പമാവാനും നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ കൽപ്പറ്റുന്ന കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടേനു, അതൊക്കെ മേടിച്ച് ഇപ്പം തിരിച്ച് പുറത്തേക്ക് പോവാണ്. മേപ്പാടി നിന്നൊക്കെ വീഡിയോ എടുക്കണം, ഉപ്പച്ചി വന്നതും പിന്നെ വണ്ടിയിൽ കയറുന്നൊക്കെ വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അപ്പൊക്കെ ഞാൻ ആകെ കിളി പാറിപ്പോയി ഇരിക്കുകയായിരുന്നു. അപ്പൊ കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ സീറ്റ് അപ്പുറത്തേക്ക് നിവർത്തിയിട്ട് കിടന്നപ്പോ കുറച്ച് റെഡി ആയിരിക്കും. ഇനി ബാക്കി ഞാൻ പുരയിൽ പോയി റെഡിയാക്കി എടുക്കണം ഗൈസ്. എന്താ അവിടെ ഒരു ഓട്ടർഷ.
ഓക്കെ. അപ്പം ഡോക്ടറെ കാണിച്ച് കുഴപ്പമൊന്നുമില്ല, എല്ലാം റെഡി ആയിരിക്കുന്നുണ്ട്. ഞാനായാലും ബേബി ആയാലും ഒക്കെ കുഴപ്പമൊന്നുമില്ലാണ്ട് മാഷാല്ല അടിപൊളി ആയിരിക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ അങ്ങ് പോയാൽ ഷുഗർ പ്രഷറൊക്കെ ചെക്ക് ചെയ്ത് ഒന്നിലും കുഴപ്പമില്ല, നോർമലായിരിക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ അങ്ങ് പോയാൽ ഇതൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ എക്സസൈസ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചപ്പോൾ വേണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പം ചെയ്യുന്നതൊക്കെ ചെയ്തങ്ങ് പോയാൽ മതി, ഇനി കൂടുതലായിട്ട് നീ ഒന്നും ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞ്. ഇപ്പം നെക്സ്റ്റ് ഇനി കാണിക്കൽ വന്ന് പറഞ്ഞത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ്, അതായത് 12th. അപ്പം ഇൻഷാല്ലാ 12th ഇനി ഒന്നുകൂടെ പോയി കാണിക്കണം. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കും, കാരണം ആഴ്ചക്കാഴ്ചക്ക് കാണിക്കാൻ പോക്കിയിരിക്കും. കാരണം മാസം അടുത്തു കഴിഞ്ഞ് 9th മാസമൊക്കെയായി. പിന്നെ ഡെലിവറി ഡേറ്റ് ഇപ്പോഴും പറയുന്നത് 11 മുതൽ 15, അതായത് നവംബർ 11 മുതൽ 15 വരെ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴത്തേക്കും ജലീക്കാനോട് എന്ന ഡേറ്റ് ഞാൻ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത മാസത്തേക്ക് ടിക്കറ്റ് എടുക്കാന്നാണ് പറഞ്ഞത്. അപ്പം അത് പറയണം.